जरा सरकार आने दीजिए सावधान रहिए आप चुके तो पांच साल की मेहनत पर पानी फिर जाएगा और इस बार उत्तर प्रदेश को कश्मीर बंगाल और केरल बनती देर नहीं लगेगी आपका वोट मेरे पांच वर्ष की तपस्या पर आपका आशीर्वाद तो है ही पर यह भी ध्यान रहे कि अब वोट आने वाले वर्षों में आपके भयमुक्त जीवन की गारंटी भी बनेगा ഉത്തർപ്രദേശ് കേരളമാകാതിരിക്കാൻ വോട്ട് ചോദിക്കുന്ന യോഗി ആദിത്യനാഥ് ശ്രദ്ധിക്കേണ്ട ചില കണക്കുകളുണ്ട് പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ച വെച്ച സാമ്പത്തിക സർവേയിൽ നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചിക ചേർത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് അങ്ങയുടെ സംസ്ഥാനത്തിന് ഇരുപത്തിയഞ്ചാം സ്ഥാനമാണ് അതിനും ഒരു മാസം മുൻപ് നീതി ആയോഗ് ദേശീയ ആരോഗ്യ സൂചിക പ്രസിദ്ധീകരിച്ചിരുന്നു എൺപത് പോയിൻ്റ് ഉള്ള കേരളത്തിന് അതിലും ഒന്നാം സ്ഥാനമാണ് മുപ്പത് പോയിന്റ് മാത്രമുള്ള അങ്ങയുടെ സംസ്ഥാനത്തിന് ഏറ്റവും അവസാന സ്ഥാനവും ആയിരത്തിൽ നാല് പോയിൻറ്റ് നാല് മാത്രം ശിശു മരണനിരക്കുള്ള മാതൃ മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ ശരാശരി ആയുർദൈർഘ്യവും സാക്ഷരതയും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം ആ കേരളമാകാൻ പ്രയത്നിക്കുകയല്ലേ ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആരും ആരാലും കൊല്ലപ്പെടാത്ത തല തലമറച്ചതിൻ്റെ പേരിൽ ആർക്കും വിദ്യാഭ്യാസം വിലക്കപ്പെടാത്ത കേരളത്തെ ഉത്തർപ്രദേശിന് മാതൃകയാക്കാം അഞ്ചു വർഷം ഭരിച്ച് തൊഴിലില്ലായ്മ രണ്ടര ഇരട്ടി വർദ്ധിപ്പിച്ച യോഗി ആദിത്യനാഥിന് കേരളത്തെ വിമർശിക്കാൻ എന്ത് യോഗ്യത ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ എ റഹീം സി പി എം ശ്രീ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി ശ്രീ എം ലിജു കോൺഗ്രസ് എന്നിവർ ആദ്യം ശ്രീ എം ലിജു ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ തന്നെ കൃത്യമായും വർഗീയ ധ്രുവീകരണം യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഈ പോരാട്ടം എൺപത് ശതമാനവും ഇരുപത് ശതമാനവും തമ്മിലാണ് എന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ചുരുക്കത്തിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ഹിന്ദു മുസ്ലിം പോര് എന്ന നിലയിലാണ് അദ്ദേഹം കോയിൻ ചെയ്ത് വന്നിരുന്നത് ഇന്നിപ്പോൾ കേരളത്തെയും ബംഗാളിനെയും കാശ്മീരിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഈ പ്രഖ്യാപനം അതും ജാട്ട് മുസ്ലിം വോട്ടുകൾ നിർണായകമായിട്ടുള്ള വെസ്റ്റേൺ യു പിയിൽ ആദ്യഘട്ടം പോളിംഗ് നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായും വർഗീയ ധ്രുവീകരണം ലക്ഷ്യം വെച്ചാണ് എന്ന് കരുതാമല്ലോ അഭിലാഷ് സംസാരിക്കാമോ തീർച്ചയായിട്ടും പറഞ്ഞോളൂ യോഗി ആദിത്യനാഥിന്റെ ഇന്നത്തെ പ്രസ്താവന വളരെ കൃത്യമായ വർഗീയ ധ്രുവീകരണം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ സംസ്ഥാനങ്ങൾ കാശ്മീർ ബംഗാൾ കേരള മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ഗണ്യമായ രീതിയിൽ ജനസംഖ്യാപരമായും അതോടൊപ്പം തന്നെ ഭരണത്തിലെ പങ്കാളിത്തത്തിലും മികച്ച സാന്നിധ്യമുള്ള മൂന്ന് സംസ്ഥാനങ്ങളെ കാശ്മീരിലെയും ബംഗാളിലെയും കേരളത്തെയും മുൻനിർത്തിക്കൊണ്ട് ഉത്തർപ്രദേശ് ഇങ്ങനെ ആകരുത് എന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ അതിൽ വർഗീയ ധ്രുവീകരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബഹുമാന സി രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പതാകകൾ സ്വാഭാവികമായും ഐ യു ഡി എഫിൻ്റെ ഘടകക്ഷി എന്ന രീതിയിൽ മുസ്ലിം ലീഗിൻ്റെ പങ്കാളിത്തം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഉള്ള മുസ്ലിം ലീഗ് പതാകകളുടെ ചിത്രം ഉപയോഗിച്ച് ഉത്തരേന്ത്യയിലാകമാനം ബി ജെ പി നടത്തിയ വർഗീയ പ്രചരണത്തിന് സമാനമായ തരത്തിലാണ് ഇന്ന് യോഗി ആദിത്യനാഥ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇപ്പോൾ വികസനത്തിൻ്റെ കാര്യം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിപ്പം നമുക്കറിയാം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഈ ചർച്ചയിലുപെട്ട അഭിലാഷ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് സമീപകാലത്തെ ഉത്തർപ്രദേശിൻ്റെ പെർഫോമൻസുകളൊക്കെ തന്നെ ഇപ്പോൾ ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് ജനസംഖ്യാപരമായും അതോടൊപ്പം തന്നെ ഭൂവിസ്തൃതിയുടെ കാര്യത്തിലും കേരളത്തേക്കാൾ വലിയ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലെ നിരവധി പ്രധാനമന്ത്രിമാർക്ക് ഉൾപ്പെടെ ജന്മം നൽകിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പക്ഷേ നിലവിലുള്ള ഉത്തർപ്രദേശിൻ്റെ സ്ഥിതികൾ അവരുടെ ആരോഗ്യ സൂചിയാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്തുള്ള കാര്യമാണെങ്കിലും അതോടൊപ്പം തന്നെ ക്രമസമാധാനത്തിൻ്റെ നിലയാണെങ്കിലും ഉത്തർപ്രദേശ് ഒരു നല്ല സ്ഥിതിയിലല്ല സ്വാ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ഇപ്പോൾ ബി ജെ പിയുടെ ഹിന്ദുത്വ ആശയം പോരാ എന്ന ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് സ്വന്തമായി ഒരു സംഘടന രൂപീകരിച്ച് തീവ്ര ഹിന്ദുത്വം പ്രസംഗിച്ച് നടന്ന ആളാണ് ഗോരഖ്പൂരിലെ പൂജാരി കൂടിയായിരുന്ന യോഗി ആദിത്യനാഥ് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മതധ്രുവീകരണം ഉണ്ടാക്കുന്നത് തന്നെയാണ് അപ്പോൾ മതധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ കാശ്മീരിനെയും ബംഗാളിനെയും ഇപ്പോൾ മമതാ ബാനർജി ഭരിക്കുന്ന ബംഗാൾ അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ പങ്കാളിത്തമുണ്ട് ജനസംഖ്യാപരമായി തന്നെ നല്ല പങ്കാളിത്തമുണ്ട് ഭരണത്തിലും പങ്കാളിത്തമുണ്ട് കേരളത്തിലുമുണ്ട് കാശ്മീരിലും നല്ല രീതിയിൽ മതന്യൂനപക്ഷങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് യോഗി ആദിത്യനാഥ് നടത്തുന്ന ശ്രമം ഉത്തർപ്രദേശിൽ ആ ആസൂത്രിതമായി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് അപ്പം അതിന് വേണ്ടി അവർ പലതരത്തിലുള്ള കുപ്രചരണങ്ങളും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും അടിച്ചുവിടുന്നുണ്ട് ബംഗാളിനെക്കുറിച്ച് കേരളത്തെക്കുറിച്ച് കാശ്മീരിനെക്കുറിച്ച് ഇവ ഇവിടെയൊക്കെ തന്നെ ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കുപ്രചരണങ്ങൾ എല്ലാ കാലഘട്ടത്തും സംഘപരിവാർ ശക്തി നടത്തുന്നുണ്ട് അപ്പം ഇത് രണ്ടിനെയും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത മോഡലുകളാക്കി പറയുകയും താഴെത്തട്ടിൽ ഈ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ഉള്ള മതന്യൂനപക്ഷങ്ങളെ കുപ്രചരണം നടത്തുകയും അതുവഴി ഉത്തർപ്രദേശിൽ വർഗീയ ധ്രുവീകരണം നടത്തുക എന്നുള്ളതാണ് യോഗി ആദിത്യനാഥ് ലക്ഷ്യമാക്കുന്നത് ഇത് പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഭരണം ഒരർത്ഥത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായ താരതമ്യം പോലും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ വർഗീയ ധ്രുവീകരണം നടത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ കേരളം ഏത് ഡേറ്റ വെച്ച് കമ്പയർ ചെയ്താലും ഉത്തർപ്രദേശിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ചരിത്രപരമായി അങ്ങനെയാണ് പരമ്പരാഗതമായി അങ്ങനെയാണ് യോഗി ആദിത്യനാഥ് അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനേഴ് മുതലല്ല അതിനു മുൻപും ബിമാരു സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യയിലെ ഗംഗാസമുദ്രത്തിലെ സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ ഒരുപാട് ഒരുപാട് പിറകിലാണ് ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം പോലെ ആകരുത് ഉത്തർപ്രദേശ് എന്ന് അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഡേറ്റ അല്ലെങ്കിൽ സാമൂഹ്യ വികസന സൂചിക അല്ലെങ്കിൽ ദേശീയ ആരോഗ്യ സൂചിക മറ്റേതെങ്കിലും തരത്തിലുള്ള വികസനമൊക്കെ മാറ്റി നിർത്തി ന എന്തുകൊണ്ടാകരുത് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണലി നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആവണം ഈ തരത്തിലുള്ള ഡിവിഷനൊക്കെ ഇവിടെ ഉണ്ടാവണം അതിനപ്പുറത്തേക്കൊന്നും ആയി പോകരുത് എന്നായിരിക്കുമല്ലേ അദ്ദേഹം ഉദ്ദേശിക്കാം അതായത് ഇന്ത്യയിൽ ഭയരഹിതമായി ഇന്ന് ഏതെങ്കിലും മനുഷ്യർക്ക് എവിടെയെങ്കിലും ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ സാധിക്കുന്ന ഏക സംസ്ഥാനത്തിൻ്റെ പേരാണ് കേരളം മതനിരപേക്ഷതയുടെ ഇടമാണ് കേരളം തനയുമല്ല നല്ല പുരോഗമന സ്വഭാവവും സാമൂഹിക പുരോഗതിയും നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയ നേട്ടമാണ് അഭിലാഷ് നേരത്തെ പറഞ്ഞ സാമൂഹിക പുരോഗതിയുടെ കണക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ വിവിധ രാജ്യങ്ങളുമായി തുലനം ചെയ്യാൻ സാധിക്കുന്ന വിധം കേരളം സാമൂഹ്യമായി വളർന്നു വിദ്യാഭ്യാസപരമായി പുരോഗതി പ്രാപിച്ചു അതാണ് കേരളത്തിൻ്റെ ഒരു പൊതു നാച്ചർ കേരളത്തെ ഒരുപാട് കാലമായി പിടിച്ചുകൊടുക്കാനും തള്ളിയിടാനും ഒക്കെയായി നരേന്ദ്രമോദിയും ആർ എസ് എസും കുറേ കാലമായി ഇറങ്ങുന്നുണ്ട് ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ ലിജു പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുകയാണ് ഇതിൻ്റെ പ്രശ്നം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഹേറ്റ് ക്യാമ്പയിനാണ് ഒരു വികസന പ്രശ്നവും ബി ജെ പിക്ക് മുൻപോട്ട് വെക്കാനില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് എവിടെയുമില്ല പകരമായി അവർ വയ്ക്കുന്നത് ഹേറ്റ് ക്യാമ്പയിനാണ് മുസ്ലിം വിരുദ്ധത ക്രൈസ്തവ വിരുദ്ധത ദളിത് വിരുദ്ധത ലെഫ്റ്റ് വിരുദ്ധത പ്ലസ് കേരള വിരുദ്ധത അതൊരു സ്റ്റൈലായി ആർ എസ് എസ് കൊണ്ട് നടക്കുകയാണ് ഇത് ആദ്യത്തെ അനുഭവമല്ല പ്രധാനമന്ത്രി തന്നെ കേരളത്തെ ഒരു ആഫ്രിക്കൻ രാജ്യത്തോടാണ് മുമ്പ് അനുഭവം വസ്തുതാപരമായി യോജിക്കാത്ത വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണപ്രചരണം എങ്ങനെയാണോ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ വളരെ അപകടകരമായ കേരള വിരുദ്ധത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രചരിപ്പിക്കാൻ ആർ എസ് എസ് പദ്ധതി നടപ്പിലാക്കുന്നു ഇത് ആദ്യത്തെ സംഭവമല്ല തുടർച്ചയായി ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു ആ നടത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ഇത് പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുണ്ട് എൻ്റെ അഭിപ്രായം ശ്രീ ഗോപാലകൃഷ്ണൻ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ യു പിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഗോപാലകൃഷ്ണൻ മറുപടി പറയണം ആരെ കണ്ടിട്ടാണ് യോഗി ആത്നാഥ് പറയുന്നത് കണക്കുകൾ നോക്കിക്കൊണ്ട് യോഗി ആത്നാഥ് എന്നല്ല ലോകത്തിലാൾക്കും കേരളം അപകടകരമാണെന്നും കേരളം പോലെ ആകൃത എന്ന് പറയാൻ കഴിയില്ല പിന്നെ എനിക്കൊരു സംശയം ഈ യോഗി ആത്നാഥിന് അറിയാവുന്ന ആളുകളെ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല കേരളത്തിലെ ബി ജെ പിയെ കണ്ടിട്ടാണോ പറയുന്നത് എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് പരിചയമുള്ള ശ്രീ ഗോപാലകൃഷ്ണയാണ് അദ്ദേഹത്തിന് പരിചയമുള്ള ശ്രീ സുരേന്ദ്രനെയാണ് അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ തെകട്ടി പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണെന്ന് എനിക്കറിയില്ല അതല്ലാതെ കേരളത്തിലെ ബാക്കി അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത് എനിക്ക് ശ്രീ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മാത്രമേ ഡയറക്റ്റ്ലി പറയാനുള്ളൂ എന്താണ് നിങ്ങൾക്ക് കേരളത്തോടുള്ള വിയോജിപ്പ് നിങ്ങളത് പറയണം ഏറെക്കാലമായി നിങ്ങൾ കേരളത്തെയും കേരളീയരെയും അപമാനിക്കുകയാണ് അപഹസിക്കുകയാണ് എന്തുകൊണ്ട് എന്ന് പറയണം അത് പറയാതെ നിങ്ങൾ പോകരുത് ശരി കേരളം നിങ്ങൾ ഇത് എന്തോ എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിൽ അഭിമാനിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇവരോട് തിരിച്ചു പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയണം ഇനി കേരളത്തെ ഇങ്ങനെ അപഹസിക്കരുത് അവമതിപ്പോടെ കേരളത്തെ വീക്ഷിക്കരുത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനക്ക് കീഴിൽ കാശ്മീരിനും ബംഗാളിനും കേരളത്തിനും ഉത്തർപ്രദേശിനുമെല്ലാം ഒരേ അധികാരവും അവകാശവുമാണ് ഉള്ളത് ഒരേ അവകാശം ഒരുപോലെ അഭിമാനത്തോടെയും ഔന്നത്യത്തോടെയും ജീവിക്കുവാൻ കാശ്മീരിക്ക് അവകാശമുണ്ട് ബംഗാളിക്ക് അവകാശമുണ്ട് ഉത്തർപ്രദേശുകാരുടെ അവകാശമുണ്ട് കേരളീയ അവകാശമുണ്ട് ആ അവകാശം ഈ യോഗി ആദിത്യനാഥിന്റെ എവിടെയെങ്കിലും ഈ പറയുന്ന കാൽ കീഴിൽ കൊണ്ട് കെട്ടിവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ശരി ഓക്കെ ഭരണഘടന ഇവിടെ ഉള്ളിടത്തോളം കാലം അഭിമാനത്തോടെ ശ്രീ ബി ഗോപാലകൃഷ്ണൻ നമുക്ക് ഇതിന്റെ വസ്തുതകളിലേക്ക് വരാം പാർലമെന്റിൽ കഴിഞ്ഞ ആഴ്ച എക്കണോമിക് സർവേ ടേബിൾ ചെയ്തിരുന്നു ആ സർവേ മറിച്ചു നോക്കിയാൽ കേരളവും ഉത്തർപ്രദേശും തമ്മിലുള്ള താരതമ്യം നമുക്ക് നടത്താം ഇവിടെ ഇപ്പോൾ നീതി ആയോഗിൻ്റെ വിവിധ കണക്കുകൾ അത് സുസ്ഥിര വികസന സൂചിക ആകട്ടെ അല്ലെങ്കിൽ ദേശീയ ആരോഗ്യ സൂചികയാകട്ടെ അല്ലെങ്കിൽ അത് ഇതിനു മുൻപ് നടന്ന ഈ ഫാമിലി ഹെൽത്ത് സർവേ ആവട്ടെ ഏത് സൂചിക എടുത്താലും കേരളം ഒന്നാമതും ഉത്തർപ്രദേശ് മിക്കവാറും എല്ലാത്തിലും അവസാനമോ അവസാന സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലോ ആണ് അപ്പോൾ കേരളം ആകരുത് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ബി ഗോപാലകൃഷ്ണൻ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണല്ലോ സത്യത്തിൽ നമ്മൾ ഉത്തർപ്രദേശുകാരോടും ബീഹാറുകാരോടും ഒക്കെ കേരളമാകണം അതിനു വേണ്ടി പ്രയത്നിക്കണം എന്നല്ലേ പറയേണ്ടത് ഞാൻ ആദ്യം മതേതരത്വത്തിൻ്റെ പുതിയ മുഖമായി മാതൃഭൂമിയിലേക്ക് എത്തിയ അഭിലാഷിന് എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് രണ്ടാമത് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ റഹീം പാവം അദ്ദേഹം ഒരു അഖിലേന്ത്യാ നേതാവായിട്ട് ഇപ്പം ഏതാണ്ട് ഒരു വർഷത്തിനടുത്തായി എന്നിട്ടും യു ഒന്ന് കടന്നു ചെല്ലാൻ പോലും പറ്റാത്തതിൻ്റെ വിഷമവും പ്രയാസവും അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് ഗോപാലകൃഷ്ണന് യു പി മധ്യപ്രദേശും രാജസ്ഥാനും എല്ലാം പോകാൻ പറ്റും കാരണം ഞങ്ങളുടെ പാർട്ടി ഇന്ത്യ മുഴുവനുണ്ട് ഇന്ത്യയിലൊരു ഒരു അഖിലേന്ത്യാ നേതാവിനെ പോലും പ്രസവിക്കാൻ കഴിയാത്ത വന്ധ്യയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഹതിപ്പിക്കാനേ നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ ഇനി അഭിലാഷിൻ്റെ ഇന്നത്തെ ഈ വിഷയം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ നിങ്ങൾ ഈ വിഷയത്തെ ഡൈവെർട്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്താണ് യോഗി പറഞ്ഞത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു പച്ചയായ യാഥാർത്ഥ്യം പകൽ സത്യം പോലെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു യോഗി ആദിത്യനാഥ് അതാണ് യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യം അതിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ലിജു പറഞ്ഞതും ഞാൻ ലിജുവിനെ അഭിനന്ദിക്കുകയാണ് കാരണം എന്താണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ബംഗാളിനെയും കാശ്മീരിനെയും കേരളത്തെയും തുലനം ചെയ്തു ഈ കേരളവും ബംഗാളും അതുപോലെ തന്നെ കാശ്മീരും സമാനതകളോടെ അനുഭവിക്കുന്ന പ്രശ്നമെന്താ സമാനതകളോടെ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് മതഭീകരവാദമാണ് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ നിന്ന് ട്ടി ഓടിക്കപ്പെട്ടു അല്ല അതോ ഒരു മിനിറ്റ് ഞാൻ 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ചർച്ച ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഇന്റർഫിയർ ചെയ്യാത്ത നിങ്ങൾ എന്നോട് ഇന്റർഫിയർ ചെയ്താൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ചു പോകും അല്ല അത് നിങ്ങൾ അല്ല പരസ്പര ധാര അല്ലല്ല പരസ്പര ധാരണ ഞാൻ സംസാരിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കുന്നതിന് ഇടയിൽ നിങ്ങൾ സംസാരിക്കണം ഐ വിൽ സ്റ്റോപ്പ് ദ ടോക്ക് അത് സാധിക്കില്ല നിങ്ങൾ മൂന്ന് പേര് എനിക്കെതിരാണ് അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനുള്ള അവസരം തന്നാൽ ഞാൻ ചർച്ച തുടരാം ഇല്ലെങ്കിൽ ആദ്യത്തെ ചർച്ചയിൽ തന്നെ നമുക്ക് പിരിയാം ഒരു വിരോധവുമില്ല എനിക്ക് ശരി അപ്പോൾ എന്താണ് കാശ്മീരിലെ സംഭവം അവിടെ പണ്ഡിറ്റുകൾ ആട്ടി ഓടിക്കപ്പെട്ടു പണ്ഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് രണ്ടാമത് സമാനത എന്താ ബംഗാൾ ബംഗാളിൽ ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ത്രിപുരയിലേക്ക് ആട്ടി ഓടിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ദാ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേരളം സമാനതകളോടെ ഭീകരവാദം കേരളത്തിൽ അടി ഉറപ്പിച്ചിരിക്കുന്നു ഞാൻ എന്നോടൊരു ചോദ്യം റഹീം ചോദിച്ചു ഞാൻ തിരിച്ചൊരു ചോദ്യം റഹീമിനോട് ചോദിക്കാം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ഇസ്ലാമീകരിക്കും ഇസ്ലാമായിരിക്കും കേരളം ഭരണം നടത്തുക കേരളം ഇസ്ലാമീകരിക്കുമെന്ന് പരസ്യമായി എസ്ഇ എസ് ഡി പി ഐയുടെ നേതാവ് പ്രസംഗിച്ചു നിങ്ങൾ മിണ്ടിയോ മതേതരത്വത്തിൻ്റെ പുതിയ മുഖമണിഞ്ഞ ആരെങ്കിലും മിണ്ടിയോ ഏതെങ്കിലും ആളുകൾ ചർച്ച ചെയ്തോ ഏതെങ്കിലും ആളുകൾ അതിനെപ്പറ്റി നിഷേധിച്ചോ ഇനിയും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോഴേക്കും ഇസ്ലാം കേരളത്തിൽ അതിശക്തമാകും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ജി സുധാകരൻ പരസ്യമായി സംസാരിച്ചു അപ്പോൾ എന്താ ചെയ്യാൻ നോക്കാം ഇവർ ആരാ ഇവർ അതെനിക്കറിയില്ല പരസ്യമായി സംസാരിച്ചു ആരെങ്കിലും മിണ്ടിയോ കേരളം അതിഭീകരമായ ഒരു ഭീകരവാദത്തിന്റെ മതഭീകരവാദത്തിന്റെ അഗ്നി അഗ്നി അതൊക്കെ ഞാൻ പറയാ ചങ്ങാ നിങ്ങൾ മുന്നെടുക്കെ അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് അഭിലാഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസിലേക്ക് ഞാനൊന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കഴിയട്ടെ പ്ലീസ് നിങ്ങൾ പറഞ്ഞോ പ്ലീസ് എന്തൊക്കെ മര്യാദ അതായത് ആ അറിയണമല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐ എസ് റിക്രൂട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് ഇനി ലോകത്തിൽ ലോകത്തിലെവിടെങ്കിലും ഒരു ഭീകരവാദമുണ്ടായാൽ അതിൻ്റെ അവസാനത്തെ കണ്ണിയിലേക്ക് നോക്കുമ്പോൾ ആ കണ്ണിയില് വാസ്തവത്തിൽ കേരളത്തിലെ ഒരു കണ്ണി കാണാം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആ മന്ത്രിയെ കൊല്ലാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് ആ ആസൂത്രണം ചെയ്ത ഭീകരവാദിയോട് ഒപ്പം വരുന്ന ഊണ് കഴിച്ച് വെഞ്ചാമരം വിശി രാഷ്ട്രീയത്തിലേക്ക് വന്ന രാഷ്ട്രീയ സംഘടനയുടെ ആളുകളാണ് കേരളത്തിൽ ലിജുവിൻ്റെ പാർട്ടി ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടിരിക്കുകയാണ് അങ്ങനെ ഭീകരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു റഹീം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവിടെ ആർക്കെങ്കിലും ഭയമുണ്ടോ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ അമ്മയോട് പോയി ചോദിക്കെ ഭയമുണ്ടോ ഇല്ലയോ എന്ന് ഭാര്യയോട് ചോദിക്കേ ഭയമുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ആന്ധ്ര ആന്ധ്രയിലെ സിനിമ പോലെ തമിഴ്നാട്ടിൽ പോലും കാണില്ല ആന്ധ്രയിലെ സിനിമ പോലെ തോളിലെടുത്തിട്ട് ആള് യുവാവിനെ കൊന്ന് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ തിരിച്ചു പോകുമ്പോൾ ആ ഒരു സംസ്ഥാനം അങ്ങ് വിശദമായി പറഞ്ഞു അതിൽ നിന്ന് അതിന്റെ അന്തരാർത്ഥം ഞാൻ ഗ്രഹിക്കുകയും ചെയ്തു കാര്യം നമുക്ക് നമുക്ക് കാര്യം മനസ്സിലായി അപ്പോ അപ്പോ ഈ പറഞ്ഞ ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാകട്ടെ ഭീകര സംസ്ഥാനോ നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇത് കേൾക്കുന്ന ആളുകൾ ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളല്ലേ അങ്ങ് ഈ പറയുന്ന ഭീകരത അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണ്ടേ അഗ്നിപർവ്വത മുനമ്പിലാണ് കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ഇവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ അവർ അവരുടെ ദൈനംദിന ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എല്ലാ ദിവസവും റോഡിലിറങ്ങി നടക്കാണ് എവിടെയെങ്കിലും കൊലപാതകം ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചെറിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇതൊക്കെ ഇതാകെ ഭീകരവൽക്കരിക്കപ്പെട്ടു എന്ന് പറയാനുള്ള ഉദാഹരണമാണോ നമ്മൾ മനുഷ്യന്മാരോടാണോ സംസാരിക്കുന്നത് ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു ലോകത്തെ എല്ലാ ഭീകരവാദ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ ആയിരുന്നു രാജ്യങ്ങളെ കീഴടക്കിയത് ഇങ്ങനെയായിരുന്നു പല സ്ഥലങ്ങളിലും പെരുമാറിയത് പിന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ അദ്ദേഹം പരസ്യമായി റഹീം ചോദിക്കും അങ്ങനെ ഉണ്ടോ എന്ന് ഒണ്ടറഹീമെ എൻ്റെ കയ്യിൽ പത്രക്കെട്ടിങ്ങണ്ട് ഞാൻ എടുത്തു തരാം മാതൃഭൂമിയുടെ പത്രക്കെട്ടിങ്ങുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ കേരളം പാകിസ്ഥാൻ്റെ ഒളിത്താവളമാകുന്നു എന്ന് പ്രഖ്യാപിച്ചത് അച്യുതാനന്ദൻ തന്നെയാണ് അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ നിൽക്കുന്നു ഒന്ന് രണ്ടാമത്തൊരു കാര്യമുണ്ട് ഭരിക്കാൻ വരുന്നതിനു മുൻപ് അതാണ് രണ്ടാമത്തെ പോയിന്റ് അവിടെയാണ് നിങ്ങൾ പറയുന്ന പോയിന്റ് ഭരിക്കാൻ വേണ്ടി കേരള സംസ്ഥാനം രൂപീകരിച്ചു ഭരിക്കാൻ വരുന്നതിന് മുമ്പ് വികസനത്തിൽ മുൻപന്തിയിൽ നിന്ന ഒരു സംസ്ഥാനം ആയിരുന്നു കേരളം ഉദാഹരണമുണ്ട് നാം കരിക്കുന്ന അരി നാൽപ്പതര ലക്ഷം ടൺ ഉത്പാദിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിന് മുൻപ് ഇന്നെത്രയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് മൂന്നര ലക്ഷം ടണ് ഇതെങ്ങനെ ഉണ്ടായി ഭരണത്തിന്റെ മികവാണോ കുറവാണോ നമ്മളിപ്പോ നാം കഴിക്കുന്ന നെല്ലിന്റെ ഞാൻ പറഞ്ഞു പറഞ്ഞു അതിനൊക്കെ മറ്റുള്ള മറ്റുള്ള ആളുകൾക്ക് ഉത്തരം പറയണ്ടേ നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം അല്ല പറയാ ഒരു എന്നെ അല്ല എന്നെ ഒന്ന് തീർത്തിട്ട് നിങ്ങൾ ഞാൻ എന്ത് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ഇടയിൽ കേരളം അല്ല അല്ലാതെ ആയിക്കോട്ടെ എന്റെ പോയിന്റ് കാർഷിക സംസ്ഥാനമല്ല കേരളം എന്നാ വ്യാവസായിക സംസ്ഥാനാണോ അഞ്ഞൂറ് പേർക്ക് സർ ഒരു മിനിറ്റ് അഞ്ഞൂറ് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായ ശാല ഈ കഴിഞ്ഞ അമ്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ കേരളത്തിൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും തുടങ്ങിയിട്ടുണ്ടോ മൂന്ന് ആരൗണ്ടാക്കിയത് സർ സി പി സർ വ്യാവസായിക വ്യാവസായിക സംരക്ഷ വ്യാവസായികമല്ല ഇവിടെ ഉള്ളത് എന്താ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം ഏതാ കേരളം അങ്ങനെ കടബാധ്യതയുള്ള ആവാൻ പാടില്ല കേരളം കേരളമാകുമ്പോൾ അങ്ങനെ യു പി ആവാൻ പാടില്ല യോഗി ആദിത്യനാഥ് പറഞ്ഞു മറ്റേ കൂടുതൽ പതിനാല് ശതമാനം വിൽക്കുന്ന സംസ്ഥാനം ഏത് കണക്ക് വെച്ച് നമുക്ക് കണക്കും കേരളം ഭീകരവാദ കളി തൊട്ടിലാവും എന്ന പരാമർശത്തോട് മറ്റു പ്രതികരിക്കട്ടെ ബാക്കി നമുക്ക് ഈ പറഞ്ഞ എക്കണോമിക്സ് ഒക്കെ ചർച്ച ചെയ്യാം വെയിറ്റ് ചെയ്യാം അങ്ങ് ശ്രീ എം ലിജു കേരളവും ബംഗാളും കാശ്മീരും ഒരേ മട്ടിൽ ഇസ്ലാമിക ഭീകരതയുടെ കളിത്തൊട്ടിലായി മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ മൂന്ന് സംസ്ഥാനത്തെയും ചേർത്ത് പറഞ്ഞതെന്നാണ് നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ വിസ്തരിച്ച് പറഞ്ഞതിൻ്റെ ഒറ്റവാചകം അഭിലാഷ് ഇപ്പോൾ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും ഇപ്പം ഗോപാലകൃഷ്ണന്റെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിലൂടെ വ്യക്തമാകുന്നുണ്ട് ഇവിടെ യു പിയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി അദ്ദേഹം അഞ്ച് വർഷക്കാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി യുപിയുടെ മുഖ്യമന്ത്രിയാണ് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുന്നു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അഞ്ച് വർഷക്കാലം കൊണ്ട് ചെയ്ത വികസന നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു ഭരണമികവിൻ്റെ അടിസ്ഥാനം അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹം ശ്രമിക്കുന്നത് വളരെ കൃത്യമായി പച്ചവർഗീയത പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാശ്മീരിനെയും കേരളത്തെയും ബംഗാളിനെയും നമുക്ക് താരതമ്യം ചെയ്ത് ബി ജെ പി ഭരിക്കാത്ത ഈ സംസ്ഥാനങ്ങൾ തീവ്രവാദമാണെന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് ഇവിടെ മലയാളിയായി നിൽക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം കേരളീയനാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ടൊരു നേതാവും അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനുമായി എല്ലാവിധ ജനവിഭാഗങ്ങളുമായി ഇടപഴകി ജീവിക്കുന്ന എല്ലാ മതത്തിൽപ്പെട്ടവരുമായും ഹിന്ദു സഹോദരങ്ങളുമായും അതോടൊപ്പം തന്നെ ക്രിസ്ത ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരും മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരുമായി ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം യോഗി ആദിത്യനാഥിൻ്റെ ഭാഷയിൽ യാതൊരു ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തുമില്ല സംസാരിക്കാൻ എന്നുള്ളതാണ് ഈ രാജ്യത്താകമാനം ബി ജെ പിയും സംഘപരിവാസ ശക്തികളും സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിലെ ഒരു 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 തെറ്റായ ഒരു കാര്യം അനുഭിക്കാത്തൊരു വ്യക്തിക്ക് പോലും യോഗി പറയുന്നതാണ് ശരി എന്ന രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇതായിരുന്നു ഹിറ്റ്ലർ ജർമ്മനി പണ്ട് സൃഷ്ടിച്ചത് ഹിറ്റ്ലർ പറയുന്നു സ്വന്തം അയിരത്ത് താമസിക്കുന്ന ജൂത സഹോദരങ്ങളുമായി യാതൊരു പ്രശ്നമില്ലാത്തവരും അങ്ങ് വിശ്വസിക്കുകയാണ് ഇവർ നമ്മുടെ പ്രശ്നക്കാരാണ് എന്നുള്ളതാണ് ഇതാണ് ലോകത്താകമാനം ഫാസിസ്റ്റുകളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശൈലി ഇതുതന്നെയാണ് ഇതെനിക്ക് ആമുഖമായി പറയാനുള്ളൊരു കാര്യമാണ് എനിക്ക് ശ്രീ ബി ഗോപാലകൃഷ്ണനോട് ചോദിക്കാനുള്ളത് കേരളം എനിക്ക് മൂന്ന് സംസ്ഥാനങ്ങളെ ഒരേ തരത്തിൽ കാണാൻ ആഗ്രഹിക്കും ഇപ്പം കാശ്മീർ കാശ്മീരിനെ കാശ്മീരിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുമ്പും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും കാശ്മീരിൻ്റെ കാശ്മീരിൻറ്റേതായ ഒരു സ്വഭാവമുണ്ട് പക്ഷേ കാശ്മീർ സുന്ദരമായ ഒരു പ്രദേശമാണ് ഇന്ത്യൻ യൂണിയൻ ഇപ്പോഴും നിൽക്കുന്ന വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടും ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് രവീന്ദ്രനാഥ് ടാഗോറിനും ബെങ്കിചന്ദ്ര ചാറ്റർജിയും ഒക്കെ ജന്മം കൊടുത്ത് ഇന്നും ഏറ്റവും വലിയ ഹിന്ദു പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും കാളി പൂജയുടെ നാടായിട്ട് പോലും ഒരു വിവേകാനന്ദന് ജന്മം കൊടുത്ത സ്വാമി വിവേകാനന്ദൻ ജന്മം കൊടുത്ത ഒരു നാട്ടിൽ നാളിതുവരെ ബി ജെ പിക്ക് പിടിമുറുക്കാൻ സാധിച്ചില്ല വലിയ ശ്രമം നടത്തിയിട്ടും സാധിച്ചില്ല കേരളം എന്ന് പറഞ്ഞത് സമാനമായ തരത്തിൽ വലിയ സാംസ്കാരിക പാരമ്പര്യവും സാമൂഹ്യ നവോത്ഥാന പാരമ്പര്യമുള്ള നാടാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാടാണ് സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ നാടാണ് കേരളത്തിൽ നാളിതുവരെ ബി ജെ പിയെ സംബന്ധിച്ച് മുന്നോട്ടു പോകാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും കേരള നിയമസഭയിൽ ഉൾപ്പെടെ പ്രാവിധ്യമില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങൾ കുഴപ്പമാണ് എന്ന് പറയാൻ എന്തെങ്കിലും ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞ ഒരു പ്രശ്നം ഇവിടെ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ്റെ രഞ്ജിത്തിൻ്റെ അഡ്വക്കേറ്റ് അഭിഭാഷകനായിരുന്ന സുഹൃത്ത് രഞ്ജിത്തിൻ്റെ മരണത്തെക്കുറിച്ചാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ദുഃഖമുള്ളൊരു കാര്യമാണ് രഞ്ജിത് ശ്രീനിവാസിനെ പോയൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ വീടിനകത്ത് കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയപ്പോൾ നിഷ്ഠൂരായ ആളുകളാണെന്ന് കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിന് തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ അതേപോലെ സമാനമായ രീതിയിൽ ഷാൻ എന്ന മറ്റൊരു അഭിഭാഷകൻ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയാണ് മക്കളും കുഞ്ഞുങ്ങളും കാത്തു കാത്തുകൾക്കെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ അപ്പോൾ കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ കേരളത്തിൽ ഇതിലും ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നില്ലേ അച്ഛനമ്മമാരുടെ മുട്ട മുമ്പിൽ വെച്ചെത്ര മക്കളെ അതിക്രൂരമായി കൊല്ലുന്നു ക്ലാസ് മുറിയിലിട്ട് എത്ര കഷ്ടമായി കൊല്ലുന്നു അപ്പോൾ ഒരു കൊലപാതകങ്ങൾ നടക്കുന്നു എന്നതിനെ സാമാന്യവൽക്കരിച്ച് ഇത് തീവ്രവാദത്തിൻ്റെ കളിത്തൊട്ടിലാണെന്ന് പറയാൻ എങ്ങനെയാണ് വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കുന്നത് ബംഗാളിനെ സംബന്ധിച്ച് ബംഗാളിൽ ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം തെരഞ്ഞെടുപ്പ് അക്രമങ്ങൾ ബി ജെ പി പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസിൻ്റെ ആളുകളും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നതിന് പേരിൽ ബംഗാളിനെ നമുക്ക് അത്തരത്തിൽ ഉത്തരവുത്താൻ സാധിക്കുമോ മുൻകാലങ്ങളിൽ സി പി എമ്മിൻ്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ തമ്മിൽ ഇത്തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായിട്ടില്ലേ മമതാ ബാനർജി തന്നെ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ കാശ്മീരിൽ തീവ്രവാദമുണ്ട് തീവ്രവാദമുണ്ടെങ്കിലും ദേശീയതയിൽ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഇന്നും ആ നാട്ടിലുണ്ട് ഇന്ത്യയിലെ ഒരു ഏറ്റവും സുന്ദരമായൊരു സംസ്ഥാനമാണ് അപ്പോൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളെ അവിടെ മതന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ അവർക്ക് പങ്കാളിത്തം ഭരണത്തിലുണ്ട് അവരുടെ ജീവിതാവസ്ഥകൾ മെച്ചപ്പെട്ടു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ മോശപ്പെട്ട മോഡലുകളാണ് എന്ന് പറയാൻ എന്താണ് യോഗി ആയിത്യനാഥന് അവകാശം അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാൻ എന്താണ് കെ ഈ രാജ സംസ്ഥാനത്തിനും രാജ്യത്തിന് മുമ്പാകെ യോഗി ആയിത്യനാഥ് മുന്നോട്ട് വെക്കുന്ന മാതൃക എന്താണ് ആരോഗ്യ സംരക്ഷണത്തിൻ്റെതാണോ അല്ലെങ്കിൽ ക്രമസമാധാനത്തിൻ്റെ മാതൃകയുണ്ടോ ജാതിരാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജാതി സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വെസ്റ്റേൺ യു പിയിൽ നേരത്തെ ഇവിടെ അഭിലേറ്റ് സൂചിപ്പിച്ചപ്പോ പറഞ്ഞത് മുസാഫർ നഗർ പോലുള്ള വലിയ കലാപങ്ങൾ ഉൾപ്പെടെയുള്ള ഇപ്പോഴും കടലുകൾ ഇണയാത്ത പ്രദേശങ്ങളുണ്ട് അപ്പൊ എന്ത് മാതൃകയാണ് യോഗി ആദിത്യനാഥിന് ഈ സംസ്ഥാനങ്ങൾക്ക് പകരം മുന്നോട്ട് അത് മൗലികമായ ഒരു ചോദ്യം മോഡലാണ് അത് ഈ എന്ത് മോഡലാണ് എന്ത് ബദലാണ് യോഗി മുന്നോട്ട് വെക്കുന്നത് എന്ന് ഇവിടെ ഏറെയും കൃത്യമായും കേരളത്തെ ഡിമോണൈസ് ചെയ്യുകയാണ് കേരളത്തെ പൈശാചികവത്കരിക്കുകയാണ് യോഗി ആദിത്യനാഥ് കേരളം എന്ന് പറയുന്നത് ഒട്ടും നിഷ്കളങ്കമായി അല്ല ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ നമ്മൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാലും പറയുന്നത് കേരളം ഭീകരവാദം എന്ന ടൈം ബോംബിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്നാണ് കേരളത്തെ ഈ തരത്തിൽ ഭീകരവൽക്കരിക്കുന്നതിനെ നമ്മൾ ഏത് തരത്തിലാണ് കാണേണ്ടത് മലയാളികൾ വളരെ കൃത്യമായി ഇവരെ തിരിച്ചറിയണം രാഷ്ട്രീയത്തിനതീതമായി വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കെല്ലാം അപ്പുറത്ത് ആർ എസ് എസിന് തിരിച്ചറിയാൻ കഴിയണം ആർ എസ് എസ് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് മുൻപോട്ട് വെക്കുന്നത് ആ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അവർ കേരളത്തോടും പ്രകടിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റ് എന്താണ് നമ്മളിതിനാൽ അങ്ങനെ കാണണം ഗൗരവമായിട്ട് യു പിയിലാകട്ടെ ഡൽഹിയിലാകട്ടെ യുപിയുടെ പ്രാമുറ്റ പ്രാന്ത പ്രദേശങ്ങളിലും ഇത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ആകട്ടെ ലക്ഷക്കണക്കിന് മലയാളികളാണ് ജോലിയെടുക്കുന്നത് ആ ജോലിയെടുക്കുന്ന മലയാളികളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് ഇനി തിരിച്ചാകട്ടെ കേരളത്തിൽ യു പിയിലുള്ള എത്ര പേരാണ് കേരളത്തിൽ ജോലിയെടുക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ മൂർച്ഛിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയം മുതലെടുപ്പ് നടത്തുകയാണ് ഇതാണിതിൻ്റെ റിയാലിറ്റി ഇവിടെ അദ്ദേഹം പറഞ്ഞ പച്ചക്കള്ളം ഇവര് രണ്ട് കാര്യങ്ങളാണ് വെറുപ്പും കള്ളവും പറയുന്നവരുടെ പേരാണ് ആർ ഇതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞു ജി സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എന്താണ് നിങ്ങൾ ആസാ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്നത് സഖാവ് വി എസ് സന്ധു പറഞ്ഞെന്ന് പറയുന്നു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ഏത് കോണ്ടസ്റ്റിലാണ് എന്താണ് ഇതിൻ്റെ കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ സംബന്ധിച്ച് ഈ പാർട്ടിയെ സംബന്ധിച്ച് വർഗീയതയോട് വളരെ കൃത്യമായ നിലപാടുണ്ട് അത് നിങ്ങളുടെ ആരുടെയും ചിലവിൽ വളർത്തിയെടുത്തതല്ല വളരെ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട് ജനങ്ങൾക്കതിൽ വിശ്വാസവുമുണ്ട് ദൻ രണ്ട് അദ്ദേഹം ഇവിടെ കടത്തിൻ്റെ കാര്യം പറഞ്ഞു കടത്തിൽ ജി ഡി പി റേഷ്യ പ്രകാരം യു പി ഇന്ത്യയിൽ രണ്ടാമതാണ് നിങ്ങൾ പറയുന്നത് എന്ത് കണക്കും ധരിച്ചുകൊണ്ടാണ് പറയുന്നത് കേരളം ബി ജെ പി സോറി ഉത്തർപ്രദേശ് കേരളത്തെക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് ഞാൻ ഒരു കാര്യം ശ്രീ താക്കളോട് പറയാം ഈ ദാരിദ്ര്യത്തിൻ്റെ കണക്ക് നോക്കിയിട്ടുണ്ടോ ശിശുമരണത്തിൻ്റെ കണക്ക് നോക്കിയിട്ടുണ്ടോ പള്ളിക്കൂടത്തിൽ പോകുന്നവരുടെ കണക്ക് നോക്കിയിട്ടുണ്ടോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ്റെ പേരിനൊപ്പം അഡ്വക്കേറ്റ് എന്നുണ്ട് ഞാൻ വിലയപ്പോഴും ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങയെപ്പോൾ ഒരാൾ പഠിച്ചത് വളർന്നത് ഇന്ന് ബി ജെ പിയുടെ കേരളത്തിലെ മുഖ്യതാര രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന പലരും പഠിച്ചതും വളർന്നതും അഭ്യസ്തവിദ്യരായതും ഒക്കെ കേരളത്തിലായതുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് ജീവിച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഈ കോവിഡ് കാലത്ത് ഞാൻ ശ്രീ ബി ഗോപാലകൃഷ്ണനോട് പറയുകയാണ് നിങ്ങൾ ഈ കേരളത്തിൽ ജീവിക്കുമ്പോൾ കേരളത്തെ ഓർത്ത് അഭിമാനിക്കണ്ടേ കേരളത്തിലെ ഇപ്പോൾ യഥാർത്ഥത്തില് ശവമായി ഒഴുകി നടക്കുന്നതിന് പകരം നമ്മൾ ജീവിക്കുകയും ടെലിവിഷൻ ചാനലിൽ അങ്ങും ഞാനും എല്ലാം ചർച്ചയിലിരിക്കുകയും ചെയ്ത് കേരളത്തിലായതുകൊണ്ടല്ലേ എത്ര തവണയാണ് ഹൈക്കോടതി യോഗി ആദിത്യനാഥിനെ പ്രഹരിച്ചത് കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്ത് എത്രയോ അഭയാർത്ഥികളാണ് വല്ലാതെ പോകുന്ന വഴിയിൽ മരിച്ചു വീണത് എന്താ നമ്മൾ കണ്ടതല്ലേ അവിടെ പശുവിന് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും മനുഷ്യർക്ക് കൊടുക്കുന്നില്ല നമ്പർ ടു വർഗീയ കലാപങ്ങളുടെ കാര്യത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കേരളം ഭീകരവാദികളുടെ താവളമാകുന്നു കേരളം ബംഗാൾ ഈ പറയുന്ന കാശ്മീർ അത് തമ്മിൽ സാമ്യമുണ്ട് ശുദ്ധാസമ്പദ്ധമാണ് കേരളമാണ് വർഗീയ കലാപമില്ലാത്ത സംസ്ഥാനം കഴിഞ്ഞ രണ്ട് പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഗീയ കലാപം പോലും ഉണ്ടായിട്ടില്ല എന്നാൽ മോദി സർക്കാരിൻ്റെ അഞ്ച് വർഷത്തിനിടയിൽ വർഗീയ കലാപങ്ങൾ വർദ്ധിച്ചു വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം വർദ്ധിച്ചു ശരി എന്താണ് നിങ്ങൾ വർഗ്ഗീയത തിന്നു ജീവിക്കുന്ന നിങ്ങൾ വർഗീയതയിലൂടെ വളരുന്ന നിങ്ങൾ ഇത് ചെയ്യുന്നു രണ്ട് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നമ്മൾ വേറൊരു താരതമ്യം കൂടിയുണ്ട് അതെന്തുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ കാണാതെ പോകുന്നത് ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ മൂന്ന് സംസ്ഥാനങ്ങളാണ് കാശ്മീർ ബംഗാൾ ദെൻ കേരളം അൻപത്തിൽ ഇ എം എസ് എൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പരിഷ്കരണം ബംഗാളിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് നടപ്പിലാക്കിയ പരിഷ്കരണം ഇന്ത്യയിൽ ആദ്യമായി കാശ്മീർ ഭൂപരിഷ്കരണം ഭൂമി മനുഷ്യന് കൊടുത്ത സംസ്ഥാനങ്ങളാണ് ഇത് മൂന്നും യോഗിക്കും യോഗിയുടെ രാഷ്ട്രീയത്തിനും സ്വപ്നം കാണാൻ കഴിയുമോ സ്വപ്നം കാണാൻ അപ്പോൾ ഗോപാലകൃഷ്ണനും കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെ ഭൂമിയുടെ അവകാശികളായി മാറിയത് നാലക്ഷരം പഠിച്ചത് ഇപ്പോഴും ഭക്ഷണം കഴിച്ച് അന്നമൂട്ടി ഇവിടെ ജീവിക്കുന്നത് ജോലി ചെയ്യുന്നത് ഇതെല്ലാം കേരളത്തിലായത് കൊണ്ടാണ് ഒന്ന് അതിനപ്പുറത്ത് അങ്ങ് യു പിയിലാണ് ജനിച്ചിരുന്നത് എങ്കിൽ ജീവിച്ചിരുന്നതെങ്കിൽ ശ്രീ ഗോപാലകൃഷ്ണൻ ഇത്രയും കാലം ജീവിക്കാൻ കഴിയില്ല ശരി ഓക്കെ ഇന്ത്യയിൽ ആയുധ ഏറ്റവും കൂടിയ സംസ്ഥാനം കേരളമാണ് ശരി